മീഡിയ വൺ ചാനലിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് സുപ്രീം കോടതി റദ്ദാക്കി നേരത്തെ കേരള ഹൈക്കോടതിയിലെ ഒരു സിംഗിൾ ജഡ്ജും പിന്നീട് ഡിവിഷൻ ബെഞ്ചും ഈ നിരോധനം ശരിവച്ചിരുന്നു അതേ തുടർന്ന് ചാനലിൻ്റെ സംപ്രേഷണം കുറച്ചു കാലത്തേക്ക് തടസ്സപ്പെടുവിച്ചു പിന്നീട് ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം സ്ഥാപനം വീണ്ടും തുറന്ന് പ്രവർത്തിക്കരുത് മാനേജ്മെൻറ്റ് മാത്രമല്ല അതിൻ്റെ എഡിറ്റർ അതുപോലെ തൊഴിലാളികളുടെ സംഘടനയും ഒരേ സമയത്ത് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചു തൊഴിലാളികൾ പറഞ്ഞ ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഇവിടെ നിന്നുള്ള വരുമാനത്തെ ആശ്രയിച്ചാണ് ഏഴകളായി ഞങ്ങൾ ജീവിക്കുന്നത് സ്ഥാപനം പൂട്ടിപ്പോയാൽ ഞങ്ങളുടെ കഞ്ഞൂടി മുട്ടും എന്നാണ് അതിലൊരു ന്യായവും ഉണ്ട് ഞാൻ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ അതിനെക്കുറിച്ച് നടത്തിയ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞത് മുന്നൂറിലധികം ജീവനക്കാരുടെ പ്രശ്നമാണ് സ്ഥാപനം പൂട്ടിപ്പോയാൽ മുതലാളിക്കുണ്ടാകുന്നതിനേക്കാൾ വലിയ നഷ്ടം മാനേജ്മെൻറ്റിൽ സംഭവിക്കുന്നതിനേക്കാൾ വലിയ ക്ഷതമുണ്ടാകുന്നത് ഈ പാവപ്പെട്ട പത്രപ്രവർത്തകർക്കും മറ്റ് സാങ്കേതിക വിദഗ്ധന്മാരടക്കമുള്ള ജീവനക്കാർക്കുമാണ് അപ്പോൾ ഇത് വലിയൊരു മാനുഷിക പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞായിട്ട് ഓർക്കും ഏതായാലും എല്ലാ ആശങ്കകൾക്കും അറിയായി സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് അതും ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് ചന്ദ്രചൂഡ് നയിച്ച ബെഞ്ച് ഈ നിരോധനം റദ്ദാക്കുകയും ചാനലിനെ തുടർന്ന് പ്രവർത്തിക്കാൻ യാതൊരു തടസ്സവുമില്ല എന്ന് വിധിക്കറ്റു അതിലുപരിയായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനാധിപത്യ സംവിധാനത്തിൽ സ്വതന്ത്രമായും മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സുപ്രീം കോടതി ഉപന്യസിച്ചിട്ടുണ്ട് അതും വളരെ നല്ല കാര്യമാണ് കാരണം ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ഭരണാധികാരികളെ ഓശാന പാടാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണെന്ന് ധരിച്ചു പോയ കുറേ ആളുകളുണ്ട് അങ്ങനെയല്ല മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായും നിർഭയമായും നിർദ്ദയമായും ഭരണാധികാരികളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ കാതൽ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടാൽ പിന്നെ ജനാധിപത്യത്തിന് യാതൊരു അർത്ഥവും ഉണ്ടാക്കിയില്ല അഞ്ചു കൊല്ലത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മാത്രമല്ല ജനാധിപത്യം അത് ജനാധിപത്യ ഭരണസമ്പ്രദായമാണ് ജനാധിപത്യ സംസ്കാരം എന്ന് പറഞ്ഞു തന്നിട്ട് അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംഗതി എന്ന് പറയുന്നത് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആ നിലയ്ക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരവകാശമാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ തുടർച്ചയാണ് മാധ്യമ സ്വാതന്ത്ര്യം അതുകൊണ്ട് ഈ വിധിയെ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് സന്തോഷകരമാണ് അതിനെ ഇവിടുത്തെ നമ്മുടെ സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സ്വാഭാവികമായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടതുമാണ് സംഘപരിവാറുകാർ മാത്രം കുറച്ച് കുണ്ഠിതപ്പെട്ട് സുപ്രീം കോടതിയെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഇതുപോലെയുള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞ് ദുഃഖപ്രകടനവും ദുഃഖ പ്രകടനമല്ല അരിശപ്രകടനവും ഒരു ഭാഗത്ത് കൂടി നടക്കുന്നുണ്ട് അത് സ്വാഭാവികമുണ്ടോ നമ്മുടെ രാജ്യത്ത് അമ്മേ രണ്ട് രണ്ടുപക്ഷം എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു രീതി ഏതായാലും വളരെ വലിയ ഒരു വിഭാഗം ആളുകൾ ഈ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ പരിപാടി യേശുദാസ് പാടിയ ഒരു ലളിത ഗാനം ആലപിച്ചു ആരംഭിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് രണ്ട് കാരണം കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു ഒന്നാമത് യേശുദാസ് പാടിയ ഗാനം ഞാൻ പാടിയ വളരെ കുറവാണ് വല്ല സി ജെ ആൻഡോയോ അതല്ല കെ എസ് ജോർജൊക്കെ പാടിയതാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം ഒന്നും നമ്മൾ പിടിച്ചാൽ കിട്ടുന്ന ഒരു ലെവലല്ല അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു രണ്ടാമത് ഇതിൻ്റെ ദുഃഖകരമായ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൽ വേദന അനുഭവിക്കുന്ന ആളുകളെ ഒരു പക്ഷേ എൻ്റെ ഈ ഗാനാലാഭം മുറിപ്പെടുത്തിയേക്കും എന്നെനിക്ക് തോന്നി അതുകൊണ്ടുകൂടിയാണത് വേണ്ടത് വെച്ച് ഏതായാലും ഗാനം നമുക്ക് ഇനിയൊരു അവസരത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇത് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എൻ്റെ രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ ഇതേ മാനേജ്മെൻറ്റിൻ്റെ തന്നെയാണ് മാധ്യമം ദിനപത്രം മാധ്യമ ആഴ്ച പതിപ്പ് മാധ്യമ ദിനപത്രം ഐഡിയൽ പബ്ലിക്കേഷൻ ട്രസ്റ്റ് എന്ന തൂലിക നാമത്തിൽ ജമായത്ത് ഇസ്ലാമിക്കാരും നടത്തുന്നതാണ് മാധ്യമ ദിനപത്രം മാധ്യമ ദിനപത്രത്തിൻ്റെ ആ തുടർച്ചയാണ് മീഡിയ വൺ ചാനൽ ഇത് രണ്ടും ഒരു മരത്തിൽ പൊട്ടിമുളച്ച രണ്ട് ശിഖരങ്ങളാണ് മാധ്യമ ദിനപത്രത്തിൻ്റെ കാര്യം കുറച്ച് പരിത പരിതാപകരമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ സൂചിപ്പിച്ചു ആ ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല അത് നാലാമത്തെ ക്ലാസ്സിലാണ് ഉണ്ടായത് ഒരു സൂപ്രഭാതത്തിൽ ഏകപക്ഷീയമായിട്ട് അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് താഴ്ത്തി എന്ന് മാത്രമല്ല ഈ അഞ്ചാമത്തെ ക്ലാസ്സിലെ ശമ്പളമെങ്കിലും കൃത്യമായിട്ട് കൊടുക്കണ്ടോ അത് കൊടുക്കുന്നില്ല ആ ചിലർക്ക് അഞ്ചാം തീയതി കിട്ടും ചിലർക്ക് പത്താംതിയതി കിട്ടും ചിലർക്ക് പതിനഞ്ചാം തീയതി കിട്ടും ആ ചിലർക്ക് മുപ്പാം തിയ്യതി ആയാലും കിട്ടില്ല ചിലർക്ക് അടുത്ത മാസം പതിനഞ്ചാം തീയതി ആയാലും കിട്ടില്ല അങ്ങനെ ദുഃഖകരമായ ഒരു രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും അതിനു പുറമെ കൂനുമ്മൽ കുരു എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് ഇരുപത്തിമൂന്ന് പ്രൂഫ് റീഡർമാരെ പിരിച്ചുവിടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ആ പിരിച്ചുവിടാനായിട്ട് മാനേജ്മെൻറ്റ് തീരുമാനിച്ചാലും അത് അത്ര എളുപ്പത്തിൽ നടപ്പാക്കാൻ പറ്റുകയില്ല മൂന്ന് മാസം നോട്ടീസ് കൊടുക്കണം പിന്നെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ അപേക്ഷ കൊടുത്ത് അവരുടെ അംഗീകാരത്തിന് വിധേയമായിട്ട് മാത്രമേ ഒരു ജീവനക്കാരനെങ്കിലും പിരിച്ചുവിടാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് നിയമം അപ്പോൾ അതിനെ പിരിച്ചുവിടാനുള്ള നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഈ നോട്ടീസ് കൊടുത്തത് മുസ്ലിങ്ങൾ പരിശുദ്ധമെന്ന് വിശ്വസിക്കുന്ന പരിപാടനമായ റമളാൻ മാസത്തിലാണ് ഈ പിരിച്ചുവിടൽ നോട്ടീസ് കിട്ടിയിരിക്കുന്ന ജീവനക്കാർ ഇരുപത്തിമൂന്ന് പേരിൽ ബഹുഭൂരിപക്ഷം പേരും മുസ്ലിം സമുദായക്കാരാണ് മാനേജ്മെൻറ്റും മുസ്ലിം സമുദായത്തിൻ്റെ അടുത്ത് മാത്രമല്ല ധാർമ്മിക പ്രസ്ഥാനമാണ് ആദ്യമധ്യാനം ധാർമ്മികമാണ് മറ്റെല്ലാ ആ സ്ഥലത്ത് നടക്കുന്ന അധർമ്മത്തെയും അനീതികളെയും നിരങ്കുശമായി വിമർശിക്കുന്ന പത്രമാണ് ദേശാഭിമാനിലൊരു ജീവനക്കാരനെ പിരിച്ചുവിട്ടാൽ അത് മനോരമയിൽ വരില്ല മാതൃഭൂമയിൽ വരില്ല വേറൊരു പത്രത്തിലും വരില്ല അത് ആ മാധ്യമത്തിൽ മാത്രമേ വരൂ അങ്ങനെ മറ്റു പത്രങ്ങളെ വിമർശിക്കാനടക്കമുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന ഒരു പത്രമാണ് മാധ്യമം അങ്ങനെയുള്ള മാധ്യമത്തിൽ മറ്റെല്ലാ അനീതികളെ എതിർക്കുന്ന എല്ലാ അധർമ്മത്തെയും നിരങ്കുശമായി എതിർക്കുന്ന പത്രത്തിലാണ് ഇതുപോലത്തെ ഒരു അനീതി അതും ഈ പുണ്യമാസത്തിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മാധ്യമത്തിൻ്റെ പുതിയ മാനേജ്മെൻറ്റിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് അതിലൊന്നും യാതൊരു പാപവും ഈ ജീവനക്കാർ വളരെ കാലമായിട്ട് അവിടെ ജോലി ചെയ്യുന്നവരാണ് അവർ ഭാര്യയും കുട്ടികളുള്ളവരാണ് ഈ സ്ഥാപനത്തിൽ നിന്നിട്ട് ശമ്പളം കൊണ്ട് മാത്രമേ ജീവിക്കുന്നവരാണ് മാത്രമല്ല ഏറിയക്കൂറും കുറച്ച് പ്രായം ബാധിച്ച ആൾക്കാരുമാണ് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ ഈ പ്രായത്തിൽ അവർക്ക് മറ്റൊരു ജോലി കണ്ടുപിടിക്കുക എളുപ്പമല്ല അതുകൊണ്ട് കുടുംബം നിരാലംബമായി തീരും എന്ന കാര്യം നിസ്തർക്കമാണ് എങ്കിലും മാനേജ്മെൻ്റ് പിരിച്ചുവിട്ടേ തീരൂ എന്ന വാശിയിൽ നിൽക്കുകയാണ് തൊഴിലാളികൾ വലിയ വ്യഹലാതിയിലാണ് പ്രതിഷേധമുണ്ട് അമർഷമുണ്ട് അതിലും വലിയ ദുഃഖമുണ്ട് ഏത് കാലത്തും മാനേജ്മെൻറ്റിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുമായിട്ട് കൈകോർത്ത് നിന്ന സ്ഥാപന തൊഴിലാളികളാണ് മാധ്യമത്തിലുള്ളത് കോവിഡ് കാലത്ത് ശമ്പളം കുറവ് ചെയ്യാനും ഒരു മാസം ശമ്പളം മാനേജ്മെൻ്റ് വിട്ടുകൊടുക്കാനും ഒക്കെ മഹാമനസ്കഥ കാണിച്ചവരാണ് അതിനുശേഷം പോലും അവരുടെ ഡി എൽ ഒക്കെ കുറവ് ചെയ്ത് കൊടുത്തവരാണ് ശമ്പളം വലിയൊരളവ് മാറ്റിവെച്ചവരാണ് ഇങ്ങനെയൊക്കെ മാനേജ്മെൻറ്റിനെ സഹായിച്ചവരുടെ നെഞ്ചത്താണ് മാനേജ്മെൻ്റ് ഇപ്പോൾ ആണി അടിച്ചിരിക്കുന്നത് ഇതും ധാർമ്മികമാണെന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പരിസ്ഥിതിയിൽ അവിടെ പോവുകയാണ് ഒരു ഭാഗത്ത് മീഡിയ വണിൽ ആഹ്ലാദം ദുര അലതല്ലുകയാണ് മറുഭാഗത്ത് മാധ്യമത്തിൽ കണ്ണീരും മ്ലാനതയും തളങ്കെട്ടി നിൽക്കുകയാണ് ഇത് എന്തൊരു വലിയ വൈരുദ്ധ്യമാണ് നിങ്ങളൊന്നാലോചിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുന്നൂറിലധികം തൊഴിലാളികളുടെ ജീവിതോപാധിയാണ് മീഡിയ വൺ എന്ന് പറഞ്ഞ പോലെ അത്ര തന്നെ അല്ലെങ്കിൽ അതിലധികം തൊഴിൽ ജീവനക്കാരുടെ ജീവിതോപാധിയാണ് മാധ്യമ ദിനപത്രം മാധ്യമം പത്രം തുടങ്ങി എത്രയോ കൊല്ലത്തിൻ്റെ രക്ഷം മീഡിയ പണ് ആരംഭിച്ചത് അപ്പോൾ ഇനി മീഡിയ മാധ്യമത്തിൻ്റെ കാര്യം ദേശാഭിമാനിയിലല്ലാതെ വേറൊരു പത്രത്തിലും വന്നില്ല മറ്റെല്ലാ പത്രക്കാരും ഈ വാർത്ത തിരസ്കരിച്ചു കാരണം അവർക്കും ഇതുപോലെയൊക്കെ ചെയ്യാനുള്ളതാണല്ലോ ഭാവിയിൽ അപ്പോൾ മറ്റു പത്രത്തിൽ വരരുത് മാതൃവിൽ വന്നില്ല മനോരമയിൽ വന്നില്ല മംഗളത്തിൽ വന്നില്ല ചാന്ദ്രികയിലോ സിറാജിലോ സുപ്രഭാതത്തിൽ വന്നില്ല സാധാരണ ജയിൽ ജമാത്തി ഇസ്ലാമിയുടെ എതിർപ്പുള്ള ഈ മൂന്ന് പത്രങ്ങളും സ്വാഭാവികമായിട്ട് ഈ വാർത്ത കൊടുക്കേണ്ടായിരുന്നു പക്ഷേ അവർ കൊടുത്തില്ല അങ്ങനെ ഈ വാർത്ത ആരും ആരും അറിയാതെ കടന്നു പോകും എന്നാണ് മാനേജ്മെൻറ്റ് വിചാരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ റമളാൻ മാസത്തിൽ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും എഴുപതിനായിരം ഇരട്ടി പ്രതിഫലം പരലോകത്ത് കിട്ടും എന്നുള്ളതാണ് വിശ്വാസം ആ വിശ്വാസമുള്ളവരാണ് ജമാഅീത്ത് ഇസ്ലാമിക്കാർ അപ്പോൾ ഈ മുപ്പത്തൊന്ന് തൊഴിലാളി അല്ല ഈ ഇരുപത്തിമൂന്ന് തൊഴിലാളികളെ പ്രൂഫ് റീഡർമാരെ പിരിച്ചുവിട്ടാൽ അവർക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ ജീവനക്കാർക്കല്ല മാനേജ്മെൻറ്റിന് എത്ര ഇരട്ടി പുണ്യമായിരിക്കും കിട്ടുക എന്നുള്ള കാര്യം ആ കേൾവിക്കാരായ നിങ്ങളുടെ ചിന്തക്ക് വിട്ടു തന്നുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ് മീഡിയാവൺ ജീവനക്കാരുടെ സന്തോഷത്തിലും അതുപോലെ തന്നെ മാധ്യമ ജീവനക്കാരുടെ സങ്കടത്തിലും പങ്കുയായിരുന്നു എല്ലാവർക്കും നല്ലതുറക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക